ഒക്ടോബർ 22 ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1920 മെയ് 18 എമിലിയ കാരോൾ വോയ്റ്റീവ എന്നീ ദമ്പതികളുടെ മകനായി പോളണ്ടിലെ വാഡോവൈസിലാണ് ജോൺ പോൾ മാർപ്പാപ്പയുടെ ജനനം ഈ ദമ്പതികളിൽ ഉണ്ടായ മൂന്ന് മക്കളിൽ മൂത്തവനായിരുന്നു വിശുദ്ധൻ അദ്ദേഹത്തിന്റെ അമ്മ 1929 മൂത്ത സഹോദരൻ എഡ്മണ്ട് 1932 സൈനിക ഉദ്യോഗസ്ഥനായ പിതാവ് 1941 മരണമടഞ്ഞു തന്റെ 9-ാമത്തെ വയസ്സിലാണ് വിശുദ്ധൻ ആദ്യ കുർബാന സ്വീകരിച്ചത് സ്തൈര്യലേപനം സ്വീകരിച്ചത് 18-ാമത്തെ വയസ്സിലുമാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം 1938 കാർക്കോവിലെ ജാഗെലോനിയൻ സർവകലാശാലയിൽ ചേർന്നു 1939 നാസികൾ സർവകലാശാല അടച്ചപ്പോൾ ജർമ്മനിയിലേക്ക് നാടുകടത്തപ്പെടാതിരിക്കുവാനും ജീവിത ചെലവിനുമായി അദ്ദേഹം ഒരു ഗനിയിലും പിന്നീട് സോൾവേ കെമിക്കൽ കമ്പനിയിലും ജോലി ചെയ്തു ആഡം സ്റ്റെഫാൻ സപ്പിയേഹ മെത്രാപൊലിത്തിയയുടെ ഉപദേശപ്രകാരം കാർക്കോവിലെ ക്ലാൻഡെസ്റ്റിൻ ആശ്രമത്തിൽ ചേർന്ന് തൻ്റെ പഠനം തുടർന്നു ഇതിനിടെ കർദിനാൾ സപ്പിയേഹ ദൈവശാസ്ത്രത്തിൽ ഡോക്ടർ ബിരുദം നേടുന്നതിനായി കരോൾ ജോസഫിനെ 1948 റോമിലേക്ക് അയച്ചു കുരിശിൻ്റെ വിശുദ്ധ ജോണിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്ന വിശ്വാസം എന്ന വിഷയത്തിലാണ് വിശുദ്ധൻ തൻ്റെ പ്രബന്ധം എഴുതിയത് 1948 ഫാദർ കരോൾ പോളണ്ടിലേക്ക് തിരിച്ചു വരികയും കാർക്കോവിനടുത്തുള്ള പിന്നീട് നഗരത്തിലെ വിശുദ്ധ ഫ്ലോറിയാൻ പള്ളിയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു 1951 വരെ അദ്ദേഹം യൂണിവേഴ്സിറ്റി ചാപ്പൽ പുരോഹിതനായി സേവനമനുഷ്ഠിച്ചു 1958 ജൂലൈ 4 പിയൂസ് 12-ാമൻ മാർപ്പാപ്പ ഫാദർ കരോളിനെ കാർക്കോവിലെ സഹായ മെത്രാനായി നിയമിച്ചു 1964 ജനുവരി 13 പോൾ 6-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ കാർക്കോവിലെ മെത്രാനായി നിയമിച്ചു 1967 ജൂൺ 26 കർദിനാളായി ഉയർത്തി ഫാദർ കരോളിൻ തൻ്റെ പാപ്പാ സ്ഥാനലബ്ധിക്ക് മുൻപുണ്ടായ മെത്രാന്മാരുടെ 5 സ്വരകദോസുകളിലും പങ്കെടുത്തിരുന്നു 1978 ഒക്ടോബർ 22 ജോൺ പോൾ രണ്ടാമൻ എന്ന പേരിൽ അദ്ദേഹം ആഗോളസഭയുടെ അജപാലക ദൗത്യം ആരംഭിച്ചു ഇറ്റലിയിൽ ഏതാണ്ട് 146 പ്രേക്ഷിത സന്ദർശനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു റോമിൻ്റെ മെത്രാൻ എന്ന നിലയ്ക്ക് ഇപ്പോഴത്തെ 322 റോമൻ ഇടവകകളിൽ 317 പാപ്പ സന്ദർശനം നടത്തിയിരുന്നു വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമി എന്ന നിലയിലും തീക്ഷ്ണമായ അജപാലന പ്രവർത്തനങ്ങൾ കൊണ്ടും അദ്ദേഹം നടത്തിയ രാജ്യാന്തര അപ്പസ്തോലിക യാത്രകൾ ഏതാണ്ട് 104 വരും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ 14 ചാക്രിക ലേഖനങ്ങളും 15 അപ്പസ്തോലിക ഉപദേശങ്ങളും 11 അപ്പസ്തോലിക ഭരണഘടനാ നിർദ്ദേശങ്ങളും 45 അപ്പസ്തോലിക കത്തുകളും ഉൾപ്പെടുന്നു 1981 മെയ് 3 സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ചുണ്ടായ ഒരു വധശ്രമത്തിൽ നിന്നും പരിശുദ്ധാമ്മയുടെ സഹായത്താലാണ് വിശുദ്ധൻ രക്ഷപ്പെട്ടത് നീണ്ട ആശുപത്രിവാസത്തിനിടയ്ക്ക് തന്നെ വധിക്കുവാൻ ശ്രമിച്ച ആൾക്ക് അദ്ദേഹം മാപ്പ് നൽകി ധീരമായ ഇത്തരം നടപടികളിലൂടെ വിശുദ്ധൻ തനിക്ക് ലഭിച്ചിട്ടുള്ള അജപാലന വരദാനങ്ങളെ കൂടുതൽ അനുഗ്രഹദായകമാക്കി ഉയർപ്പിൻ്റെ വർഷം മരിയൻ വർഷം വിശുദ്ധ കുർബാനയുടെ വർഷം തുടങ്ങിയവയും കൂടാതെ 2000 ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചതും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ലോക യുവജന ദിനം തുടങ്ങിയതുമൂലം ധാരാളം യുവാക്കളെയും യുവതികളെയും സഭയിലേക്ക് ആകർഷിക്കുവാനും വിശുദ്ധന് കഴിഞ്ഞു 2005 ഏപ്രിൽ 2 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു 1 ഏപ്രിൽ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് വിശുദ്ധൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുകയും സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ കല്ലറയിൽ അടക്കം ചെയ്യുകയും ചെയ്തു 2011 മെയ് 1 ബെൻഡിക്ട് 16-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനാൽ പ്രഖ്യാപിച്ചു 2014 ഏപ്രിൽ 27 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്